ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഓ, ഒരുവിധം മിക്കവരും കേട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് മെഷീൻസിന് ഹ്യൂമൻ ലൈക്ക് തിങ്കിങ് ഇൻവോക്ക് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. സോ ഇപ്പം ഇന്ന് ഞങ്ങൾ എൻ്റെ നാട് ആലപ്പുഴയാണ്. അപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരുമായിരുന്നു. ഇവിടെ എത്തി നമ്മൾ തമ്പാൻ ലൈക്ക് സോറി ഇവിടെ ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തിയപ്പോൾ തന്നെ മൊബൈലിലൊരു ഫീഡ് വന്നായിരുന്നു, ഇവിടുത്തെ ടെമ്പറേച്ചർ എന്താണ് എന്ന് പറഞ്ഞ് ഗൂഗിളിൻ്റെ ഒരു ഫീഡ് വന്നു. നിങ്ങൾക്കും കണ്ടു കാണും ഇങ്ങനൊരു സംഭവം ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ നിയർ ബൈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്, ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വർക്കിംഗ് എല്ലാം. സിമിലർലി ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ ലൈക്ക് നിങ്ങളൊരു പോസ്റ്റ് എടുത്ത് നിങ്ങളത് പോസ്റ്റ് ചെയ്യാൻ നോക്കി, അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുന്നൊരു ഓട്ടോമാറ്റിക്കായിട്ട് സജഷൻ വരുന്നതിലുണ്ടോ? ഉണ്ടല്ലോ. യാ, അതെല്ലാം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. സോ പേ അറ്റൻഷൻ, ദീസ് ആർ സം ഓഫ് ദ ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഉള്ള പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് AI. സോ ഇതായിരുന്നു കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു, ഫേസ് ആപ്പ് എന്ന് പറഞ്ഞ സംഭവം. ഈ സംഭവമാണ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലൈക്ക് ഏറ്റവും പബ്ലിക്ലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു AI ആപ്ലിക്കേഷൻ. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് അഡ്വസേറിയൽ നെറ്റ്വർക്ക്സ്. ഈ ഒരു സംഭവമാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു വേർഡ് ഓർത്തിരിക്കുക. AIയുടെ വേറെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് സെൽഫ് ഡ്രൈവിംഗ് കാർ അറിയാമല്ലോ എല്ലാവർക്കും, ലൈക്ക് ഗൂഗിളിൻ്റെ വെയ്മോ ഉണ്ട്, BMW ഉണ്ട്, എല്ലാവരും ഇതിനകത്തൊരു റിസർച്ച് ഉണ്ട് അവർക്ക്. സോ വൺ ഓഫ് ദ ആപ്ലിക്കേഷൻസ് ഈസ് സെൽഫ് ഡ്രൈവിംഗ് കാർ. പിന്നെയുള്ള റോബോട്ടിക്സിനകത്ത് ലൈക്ക് ഇത് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. This is Atlas. Boston Dynamics calls Atlas the world's most dynamic humanoid robot, and from the looks of it, they're absolutely right. Atlas is a bipedal robot capable of running, jumping, doing backflips, and keeping its balance like no other bipedal bot we've seen before. Its control system coordinates the motion of its arms, torso, and legs, allowing it to perform human-like tasks and achieve whole body manipulation. Spot Mini is a dog-like robot that is small enough for domestic use. Its arm, which looks like a mini Brontosaurus's head, can pick up and handle objects around the home. Spot Mini is 100% electrical, making it the quietest robot Boston Dynamics engineers have built to date. Handle gets around on two legs and two wheels. Handle is a very agile and high-strength robot. Its wheels allow for high speeds and quick movements. It has the ability to jump over and even use objects like a table as a platform or track as it glides on its wheels, maintaining its balance. Handle's grips are great for picking up heavy objects and moving them around. Handle uses its handles for balance as demonstrated here in this endpoint control demonstration. ഇങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് റോബോട്ടിക്സിന്, ലൈക്ക് അതിൽ കുറച്ചാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. സോ നെക്സ്റ്റ് വൺ ഇസ് ആൽഫ ഗോ. എന്ന് പറഞ്ഞ ഗെയിം അറിയാമെന്ന് എത്ര പേരുണ്ട്? ചെസ് അറിയാലോ. ഓക്കെ, ലൈക്ക് ഗോ എന്ന് പറഞ്ഞ ഒരു സിമിലർ ഗെയിം ഉണ്ട്. ലൈക്ക് സിമിലർ അല്ല, ഇറ്റ്സ് ലൈക്ക് എക്സ്പോണൻഷ്യലി ടൈംസ് കോംപ്ലെക്സ് ആണ് ഈ ഗെയിം. ബട്ട് റീസെൻ്റ്ലി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ഇതിൻ്റെ ചാമ്പ്യൻ, വേൾഡ് ചാമ്പ്യനെ ഈ ഗെയിമിൽ തോപ്പിച്ചായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓൾറെഡി ചെസ്സിൻ്റെ ചാമ്പ്യനെ പണ്ടേ തോപ്പിച്ചായിരുന്നു. അതല്ല, ഈ ഗോ എന്ന് പറഞ്ഞാൽ ലൈക്ക് എക്സ്പോണൻഷ്യലി ഒത്തിരി കോംപ്ലെക്സ് ആണ്. അപ്പം അതിൻ്റെ ചാമ്പ്യനെയും റീസെൻ്റ്ലി AI തോപ്പിച്ചായിരുന്നു. സോ അതിൻ്റെ മാച്ചിൻ്റെ ഒരു സ്നാപ്ഷോട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം വേറൊന്നാണ് ആമസോൺ എക്കോ, അറിയാമല്ലോ അലക്സ നമ്മൾ പറയും, അല്ലെങ്കിൽ സിറി ഉണ്ട്, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, അതും ഒരു AI ആപ്ലിക്കേഷനാണ്. സർവൈലൻസ് ഉണ്ട്, നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ പേഴ്സണെ മോണിറ്റർ ചെയ്യണം. ഇപ്പം ഒരു കള്ളൻ, ഈ പുള്ളി ഇങ്ങനെ ലൈക്ക് ഒരു സിറ്റിയിൽ ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ്, എവിടെയാണെന്ന് നമുക്കറിയില്ല, പോലീസ് ഇങ്ങനെ കുറേ നേരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലായിടത്തും ഉള്ള ഒരു സാധനമുണ്ട്, സർവൈലൻസ് ക്യാമറ. ഇത് വെച്ചോ ഇതിനകത്ത് നമ്മൾ AI കൊടുത്താൽ
ദിസ് വിൽ പെർഫോം വണ്ടേഴ്സ്. സോ ആരെവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അയാളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സർവൈലൻസ്. ഇറ്റ് ഹാസ് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് ഫോർ ക്യാച്ചിങ് ദിസ് കൈൻഡ് ഓഫ് ഇങ്ങനെയുള്ള ലൈക്ക് കള്ളന്മാരെ പിടിക്കാനൊക്കെ യൂസ്ഫുൾ ആണ്. സെക്കൻഡ് ഇസ് ഇമോഷൻ ഡിറ്റക്ഷൻ, അതായത് നമ്മൾ എന്ത് ഇമോഷനാണ്, ഇപ്പം ഹാപ്പി ആണോ സാഡ് ആണോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ AI ഉപയോഗിക്കാൻ പറ്റും. സോ ഇതൊരു സർവൈലൻസിൻ്റെ വീഡിയോ ആണ്. Today's surveillance video systems are getting paired with a monitoring technology known as video analytics, in which computers don't just record what we're doing, but actually understand and monitor and judge. What if we could weave the most advanced machine learning, computer vision, and AI into the very fabric of a store so you never have to wait in line? We call it Just Walk Out technology. But here's the catch. These smart cameras pose a major threat to our privacy. Until recently, when we walked into a store, we expected to be recorded, but unless something dramatic goes down, the videos weren't closely monitored. Now, the cameras won't just record objects and actions, they'll actually analyze them. So, companies like Microsoft, as you can see in this video, advertise their ability to track emotions. They say to enhance security. But of course, we know this technology in the hands of police could supercharge the biased ways that many of them already operate. That same technology has been used to try to identify fashion trendsetters. And this technology is not just going to be used in the US, but also by authoritarian governments abroad, like China, which has subjected its Uyghur population to intense surveillance. Basically, this is a technology that turns our cameras from dumb recording devices into smart AI security guards that will be watching us at every moment. We need to pass strong privacy protections to make sure we don't end up in a world where we feel constantly monitored, where the government abuses this technology against people of color and other vulnerable communities, and where we feel like we're monitored from the moment we leave our house until we return at night. AI movies. Matrix kaanatha ivada valare korchu vare kaanathullo norkund kandittunda Matrix. Yeah, adhe pole korchu cinemagal aanu Transcendence, Ex Machina. Like idellam kaanunna endina nuncha, like we get an inspiration. എനിക്ക് ശരിക്കും ട്രാൻസെൻഡൻസ് കണ്ടപ്പോഴാണ്, ലൈക്ക് ഞാൻ ഒരു പ്ലസ് വൺ പഠിച്ച സമയത്താണ് ട്രാൻസെൻഡൻസ് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ലൈക്ക് ഇത് അത് ഇറങ്ങിയത് തന്നെ. അപ്പം അതായിരുന്നു ലൈക്ക് എനിക്ക് ഇൻസ്പിറേഷൻ AI പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ഇത് ഈ ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. സോ സിനിമകൾ കാണുക, ഡോക്യുമെൻ്ററി കാണുക, ഇതേപോലെ AI ബേസ്ഡ് ആയിട്ടുള്ള ലൈക്ക് യു വിൽ ഓൾസോ ഗെറ്റ് എൻ ഇൻസ്പിറേഷൻ ടു വർക്ക് ഇൻ ദിസ്. ഞാൻ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, മെഷീൻ ലേണിംഗ്. ഇത് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പം ഈ കേസ് എടുക്കുക. ഇവിടെ നമ്മുടെ ഒരു ഒരു ഇൻ്റലിജൻ AI എന്ന് പറഞ്ഞൊരു ഒരു AI ഉണ്ട് ഇവിടെ. AI ഇപ്പോൾ ഒരു റോബോട്ടായിട്ട് സങ്കല്പിക്കുക. നിങ്ങളിവിടെ കുറേ ക്യാറ്റിൻ്റെ ഇമേജസും കൊടുത്തിട്ടുണ്ട്, ഡോഗിൻ്റെ ഇമേജസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞു കൊടുക്കും ഈ AIയോട്, ഇതൊക്കെയാണ് ക്യാറ്റ്, ഇതൊക്കെയാണ് ഡോഗ്. അപ്പം അങ്ങനെ പഠിപ്പിക്കുന്നതിനാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കും എക്സാക്ട്ലി. സോ AI ഓട്ടോമാറ്റിക്കലി പഠിച്ചെടുക്കുന്നതിനാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഏജൻറ്റ്, അതായത് ഇപ്പം ഒരു ഗെയിം എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇവിടുന്ന് ഇവിടെ പോകണം ഒരാൾ. ഇപ്പം ഇവൻ ഒരു ഗെയിമിലെ ഒരു പാട്ടാണ്, ഇവന് ഇവിടം വരെ പോകണം. ഇപ്പം ഇവിടെ നടുക്കൊരു ഫയർ ഉണ്ടെന്ന് വെക്കുക. അപ്പം ഇവൻ ഓരോ പ്രാവശ്യം ഇവിടുന്ന് പോകും തോറും നോക്കുകയാണ് എങ്ങനെ ഈ ഫയർ ഒഴിവാക്കി, ഫയറെ ആദ്യം തൊട്ട് നോക്കും, അപ്പം ലൈക്ക് പൊള്ളും. അപ്പം അതിനർത്ഥം എന്ന് പറഞ്ഞാൽ പണിഷ്മെൻ്റ് ആണ് അവിടെ. അപ്പം റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് ബേസ്ഡ് സിസ്റ്റം, അതായത് കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ റിവാർഡ്സ് കിട്ടും തോറും അതിന് ലൈക്ക് ഗുഡ് തിങ് ആണ്. അപ്പം പണിഷ്മെൻ്റ് മിനിമൈസ് ചെയ്യാൻ അത് എന്തും ചെയ്യും. അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് വരുന്നത്. ലൈക്ക് വളരെ വെയ്ഗായിട്ടാണ് ഞാൻ പറയുന്നത്, ലൈക്ക് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഞങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ളവർ ഒരുവിധം. അപ്പം സാധാരണ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പം എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു ഒരു പ്രോബ്ലം തരുന്നു, സം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു ലോജിക്ക് നമ്മൾ പറയും, A+B ആണെന്ന് പറയും അല്ലേ, എന്നിട്ട് ഔട്ട്പുട്ട് പറയും. പക്ഷേ ഒരു ഇമേജ് കണ്ടിട്ട് ഇതൊരു അല്ലെങ്കിൽ ഒരു പൂച്ചേനെ കണ്ടിട്ട് ഇത് പൂച്ചയാണെന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ പറയും ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ എഴുതും? അപ്പം നമ്മൾ വേറൊരു രീതി കണ്ടുപിടിച്ചു. ഇപ്പം നമ്മളെങ്ങനെയാണ്, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആരെങ്കിലും എന്ന് വെച്ചാൽ നമ്മളൊരു പൂച്ചയോ പട്ടിയോ കണ്ടിട്ട് അത് നമ്മൾ മനസ്സിലാവുന്ന എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക ഒരു സെല്ലുണ്ട്, ന്യൂറോൺസ്. അതന്നെ അതേപോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേക പേരുണ്ട്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. കേട്ടിട്ടുണ്ട്? ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പം നമ്മളെങ്ങനെയാണ് ഒരു പൂച്ചയോ പട്ടിയോ കണ്ടിട്ട് അതാണെന്ന് മനസ്സിലാവുന്നത്? സാധാരണ നമ്മൾ കാണുമ്പോൾ
നമ്മുടെ ബ്രെയിനിനകത്ത് കയറും ഒരു പടം കാണും. എന്നിട്ട് ഈ ബ്രെയിനിനകത്ത് നമ്മൾ ആദ്യം ആ എഡ്ജസ് കാണും, പട്ടിയുടെ ഒരു ഔട്ട്ലൈൻ, അത് ഡിറ്റക്റ്റ് ചെയ്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കി, ഷേപ്പ് കഴിഞ്ഞിട്ട് കളർ, ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സെല്ലിലെത്തും പട്ടിയാണെന്നുള്ളത്, അല്ലെങ്കിൽ പൂച്ചയാണെന്ന്, അല്ലെങ്കിൽ ഇയാളാണ്. പ്രത്യേക ഒരു വിധം പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രെയിൻ, നമ്മുടെ ഒരു മെമ്മറി എന്തെങ്കിലും ആവട്ടെ, അതെല്ലാം ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസാണ് ശരിക്കും പറഞ്ഞാൽ. ഈ സംഭവം നമ്മൾ കമ്പ്യൂട്ടറിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. നമ്മൾ സർക്കിൾ സർക്കിളിൽ നിന്ന് കാണുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നേരത്തെ സാധാരണ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ്, നമ്മളൊരു ലോജിക് ഉണ്ടാക്കുന്നു അല്ലേ, സം ആണെങ്കിൽ എ പ്ലസ് ബി, മൾട്ടിപ്ലിക്കേഷൻ എ ഇൻറ്റു ബി, അങ്ങനെ എന്തെങ്കിലും ആവട്ടെ. ഒരു ഇമേജിൻ ഈ രീതിയിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക പേരുണ്ട്, മെഷീൻ ലേണിംഗ്. ഇപ്പം കേട്ടില്ലേ, ഈ മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇൻപുട്ട് കൊടുക്കും, പട്ടിയുടെ കുറേ പടങ്ങൾ, അല്ലെങ്കിൽ പൂച്ചയുടെ കുറേ പടങ്ങൾ, അല്ലെങ്കിൽ ഒരാളുടെ കുറേ പടങ്ങൾ. നേരത്തെ നിങ്ങൾ ടീച്ചബിൾ മെഷീൻ ഇപ്പം ചെയ്ത് കണ്ടില്ലേ, നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് കാണിച്ചു, എന്നിട്ട് ട്രെയിൻ എന്ന് പറഞ്ഞ് കാണിച്ചു, ട്രെയിൻ പ്രസ് ചെയ്തപ്പം കുറേ പടം ഇങ്ങനെ വന്ന് കണ്ടോ ചെയ്തു വരും. അതാണ്, അതായത് പല പല ഓറിയൻറ്റേഷനിൽ ഇങ്ങനെ പടം എടുത്ത് അതിൻ്റെ പ്രത്യേകതകൾ തന്നെ കണ്ടുപിടിക്കുകയാണ്. അപ്പം നമ്മൾ പറയുകയാണ് പൂച്ചയാണ് കൊടുത്തു, പൂച്ചയുടെ പല 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 ഫീച്ചേഴ്സ് കമ്പ്യൂട്ടർ തന്നെ കണ്ടുപിടിച്ച് ഔട്ട്, നമ്മൾ ഒരു കൊടുക്കുന്നത് പൂച്ചയുടെ പടം, ഇത് പൂച്ചയാണ്, കമ്പ്യൂട്ടർ ഇത് എന്തെങ്കിലും തന്നെ ഇതിൽ ബന്ധം കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു സിമ്പിളാണ്, ഒരു പക്ഷേ ഒരു ഇമേജ് റെക്കഗ്നിഷനു വേണ്ടി ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ആകുമ്പോഴാണ്. ഇമേജിന് വേണ്ടി ഒരു പ്രത്യേക തരം ന്യൂറൽ നെറ്റ്വർക്ക് എന്നാണ്, കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, CNN എന്ന് പറയും. പടം എന്തോ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒരു കമ്പ്യൂട്ടർ പിക്സൽസ് അതന്നെ. അപ്പോൾ ഓരോ പിക്സൽ എടുത്തിട്ട് ആ പിക്സലിൽ എവിടൊക്കെ എഡ്ജ് വരുന്നോ അത് കണ്ടുപിടിച്ച് അതിൽ ഏത് ഈ എഡ്ജസൊക്കെ കൂടി ചേർത്താൽ എന്ത് ഷേപ്പാണ്, അവസാനം ഒരു ലെയറിലെത്തും കാറാണോ ട്രക്കാണോ വാനാണോ എന്താണെന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ കണ്ണും കാണുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളും ബ്രെയിന് ഒരു സാധനത്തെ കാണുമ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത്. ആദ്യം കുറേ എഡ്ജസ് കാണുന്നു, ആ എഡ്ജസ് ജോയിൻ ചെയ്താൽ എന്താണ് വരുന്നത്, പിന്നെ ഈ ഇത് ഈ സംഭവങ്ങൾ ചേർന്ന് ഒരു മുഖം വരും. അങ്ങനെയാണ് നമ്മൾ ഒരേ മുഖത്തെ കാണുന്നത്. ഇതേ സംഭവം തന്നെയാണ് നമ്മളെ ആപ്പിളിൻ്റെ ഫേസ് ഐ ഡി ഇപ്പോഴത്തേക്കൊക്കെ കാണാമല്ലോ. അതൊക്കെ ഇമേജ് റെക്കഗ്നീഷൻ പഠിച്ചു. ഇനി നമുക്ക് പല രീതിയിൽ AI വെച്ച് തന്നെ ഒരു പടം ഉണ്ടാക്കാം. ആർക്കൊക്കെ ഡാൻസ് കളിക്കാൻ അറിയാം, നല്ലതല്ലേ, ഒരു വിധത്തിൽ ഡാൻസ് കളിക്കാൻ അറിയാം. ഓക്കെ, അപ്പോൾ ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ളവർ, പഠിക്കണം ഒരു അറ്റ്ലീസ്റ്റ് ഒരു പ്രോ ലെവൽ കളിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ആർക്കെങ്കിലും ഒരാരെങ്കിലും ഉണ്ടല്ലോ. അപ്പം ഈ ഒരു പ്രത്യേക മോഡലുണ്ട്. നമ്മളൊരു ആദ്യം ഒരാളുടെ ഒരു പ്രൊഫഷണൽ ഡാൻസറിൻ്റെ വീഡിയോ എടുത്തു. ഈ വീഡിയോ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സ്കെലറ്റൽ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഞാൻ ഒരു വിധം എനിക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞുവിടാം. അപ്പം ഞാൻ ഒരു വിധം ഒരു കുറെ ഡാൻസ് കളിച്ച് ചുമ്മാ ഇടും. എന്നിട്ട് ഇയാളുടെ വീഡിയോയും എൻ്റെ വീഡിയോയും കൊടുത്ത് ഞാൻ അയാളെ പോലെ കളിക്കുന്ന പോലെ കാണും. കാണുമ്പം മനസ്സിലാവും ഇതാണ് പേര്, എവറിബഡി ഡാൻസ് നൗ, ഇതാണ് ഒരു If I tear my heart out, I still feel pain. Whatever I do, still feels the same. Act like it's nothing, but tell me now. നടക്കുന്നത് ഇയാളുടെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ പോസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കും. ഇത് കണ്ടുപിടിച്ചിട്ട് ഇവരുടെ ബോഡി സ്ട്രക്ചർ മനസ്സിലാക്കി അതേ മൂവ്മെൻറ്റ് അതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യും. അതാണ് ഇതറിയാലോ, മൊണാലിസ അറിയാത്ത ആരാ. നീ നമ്മളിപ്പം കണ്ടത് ഡാൻസ് വീഡിയോ ആണ്. അതിൽ എന്താ ചെയ്തത്, ബോഡിയുടെ ഒരു സ്ട്രക്ചർ ഒരാളുടെ നിന്ന് എടുത്തു. നീ ഇതിനെക്കാട്ടും ബോഡി പകരം ഫേസിൻ്റെ ഒരു സ്ട്രക്ചർ എടുത്താൽ അതിൻ്റെ ഒരു കണ്ണും വായയുടെ ഓരോ മസിൽസിൻ്റെ ജോയിൻസ് എടുത്തിട്ട്
ഞാൻ സംസാരിച്ചിട്ട് ഈ മോണാലിസ ആക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇത് ഈ മോണാലിസ തന്നെയാണ് ഈ കാണുന്ന പടത്തിൽ സംസാരിക്കുന്നത്. പക്ഷെ വേറെ ഒരാളാണ് ഇതിന് പുറകെ നിൽക്കുന്നത്. ഈ സംഭവത്തിന് ഒരു പ്രത്യേക പേരുണ്ട്, ഡീപ് ഫേക്സ്. ഡീപ് ഫേക്സ്. We're entering an era in which our enemies can make it look like anyone is saying anything at any point in time, even if they would never say those things. So, for instance, they could have me say things like, I don't know, Killmonger was right, or Ben Carson is in the sunken place, or, how about this, simply, President Trump is a total and complete dipshit. Now, you see, I would never say these things. At least not in a public address, but someone else would. Someone like Jordan Peele. This is a dangerous time. Moving forward, we need to be more vigilant with what we trust from the internet. It's a time when we need to rely on trusted news sources. It may sound basic, but how we move forward in the age of information is gonna be the difference between whether we survive or whether we become some kind of fucked up dystopia. Thank you. ഒബാമയാണെന്ന് ആദ്യം വിശ്വസിച്ചവർ ആരാണ്? ആരൊക്കെ തുടക്കത്തിൽ കണ്ടപ്പോൾ ഒബാമയാണ് സത്യം പറഞ്ഞു പക്ഷെ വിചാരിച്ചില്ല ഒബാമ ഇങ്ങനെ പറയും. ആർക്കെങ്കിലും തുടക്കത്തെ തോന്നിയാ ഒബാമ ഇങ്ങനെ പറയുമെന്ന്? ഇല്ല. അപ്പം എന്താ ഇത്? അതായത് ഇങ്ങനെ ഒരാൾക്ക് വേറൊരാളുടെ പേരിൽ അഭിനയിച്ച് അയാളുടെ പടം മാത്രം മതി എനിക്ക്, അയാളുടെ ഫേസ്, അയാൾ സംസാരിച്ച പോലെ എനിക്ക് സംസാരിക്കാം. ഇതിന് വേറെ ആപ്ലിക്കേഷൻ ഉണ്ട്, സിനിമയിലൊക്കെ വേണമെങ്കിൽ ഏജ് കൂട്ടി അഭിനയിക്കണമെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് ഷോർട്ട് ഫിലിം ഉണ്ടാക്കണമെങ്കിൽ ഒരാൾക്ക് പ്രായം കൂടിയ ആൾ വേണം, പക്ഷെ നിങ്ങൾ തന്നെ ആയിട്ട് അഭിനയിച്ചാൽ മതി, ഒരു പ്രായമുള്ള എക്സ്പ്രഷൻ ഒരു പടം കിട്ടിയാൽ മതി, അതുപോലെയൊക്കെ ചെയ്യാം. ഇനി അടുത്തത് കേൾക്കാൻ പോകുന്ന, നമ്മളിപ്പം പടവും മ്യൂസിക് വീഡിയോസ്, ഇനി അടുത്ത് മ്യൂസിക്കിൽ AI എങ്ങനെ വരും? ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇതൊരു AI PIAN ആണ്. നിങ്ങൾ ഹെഡിങ് ചിലപ്പോൾ വായിച്ചാണ് അതിൻ്റെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു കീബോർഡ് പിയാനോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇവിടെ കീബോർഡ് വായിക്കാനൊക്കെ അറിയാം? കീബോർഡ് പിയാനോ ഒക്കെ വായിക്കാൻ. ഓക്കെ, വളരെ നല്ല കാര്യം. ശരി, അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അതായത് ഞാൻ ഇപ്പോൾ കുറച്ച് പാറ്റേൺ ഓഫ് കീസ് ആയിരിക്കും ഞാൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഒരു കോഡായിരിക്കും ഞാൻ വായിക്കുക ഇവിടെ. അപ്പോൾ ഞാൻ ഈ വായിക്കുന്ന കോർഡ് അതെന്ത് ചെയ്യും, ഈ AI PIAN ഇത് അനലൈസ് ചെയ്തിട്ട് ഇത് തിരിച്ച് നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ എങ്ങനെയാണോ കോഡുകൾ പ്രസ് ചെയ്തത് അല്ലെങ്കിൽ കീ പ്രസ് ചെയ്തത് അതേ രീതിക്ക് ഇത് തിരിച്ച് നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യും. അതേ ട്യൂൺ ആവണോ നിർബന്ധമില്ല, അതേ രീതിയിൽ നമ്മുടെ അടുത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. സോ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിതിൻ്റെ ട്യൂൺ ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് അതെങ്ങനെയാണ് നമ്മുടെ ആ പാറ്റേൺ പഠിച്ചുള്ളത് നോക്കുക ഇതിനകത്ത്. ഇനി വേറെ ഒരെണ്ണം, ഇത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഇതിന് എന്താണ് ശരിക്കും നടക്കുന്നതെന്നുള്ളത്? ഇതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ AI PIAN എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. സോ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. I'm fascinated with this idea. Every time we see a new technology come along, artists take interesting bits of that technology and turn it into new ways of making music. From ancient instruments through to the 808 drum machine, transforming the technology into something of artistic merit. My name's Doug. I'm a research scientist on the Google Brain team, and I run a project called Magenta. We're a research group dedicated to understanding how to use machine learning in the space of the arts. We're trying to build some sort of machine learning tool that gives musicians new ways to express themselves. We're using neural networks in a novel sort of way. We're using neural networks to generate sound. Not the actual note that's playing, but the sound of the instrument. ഇപ്പം നിങ്ങൾ കണ്ടത് ഇത് ശരിക്കും ഡെവലപ്പ് ചെയ്ത ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ശരി, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി എന്തെങ്കിലും കുറച്ചെങ്കിലും ഐഡിയ കിട്ടിക്കാണും. അതായിരുന്നു ഞങ്ങളുടെ മെയിൻ
ബേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തരിക എന്നുള്ളതായിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, ന്യൂറൽ നെറ്റ്വർക്ക് എന്താണ്, അതെവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു, ഇനി അതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതും കൂടി നമുക്കിനി നോക്കാം അതിനകത്ത്. അപ്പം ഇതുവരെ നിങ്ങൾ നോക്കിയതിൽ നിന്ന് ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുണ്ടോ, തോന്നിയോ ഇതിനകത്ത്? എല്ലാവർക്കും തോന്നിയോ? എല്ലാവർക്കും തോന്നി. അപ്പം ഇത് ഇതുപോലെ നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇതുപോലെ എ ഐ പിയാനോ ഒക്കെ പോലെ ബാക്കി പാട്ടറിയാവുന്ന എ ഐ ഗിറ്റാറോ എ വയലിൻ അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യുക ഇതുപോലെയൊക്കെ? അപ്പം ഇതിന് ബേസിക്കലി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നവർ ആണെങ്കിലും വേണ്ട, ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ മെജോറിറ്റി ടെൻത്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസാണ് അല്ലേ? ഫുള്ളും ടെൻത്ത് ആണല്ലേ? ഓക്കെ. സോ അപ്പോൾ നിങ്ങളെന്തായാലും നയൻത്തിന് തോന്നുന്നു പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ച് കാണുമെന്ന് തോന്നുന്നു. സോ പൈത്തൺ പ്രോഗ്രാമിംഗ് ബേസ് ചെയ്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോഡുകൾ നമ്മൾ എഴുതുന്നത്. സോ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചപ്പോൾ ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല, നിങ്ങൾ കൂടി പോയാൽ സമ്മ് കണ്ടുപിടിക്കാൻ, പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഇതൊക്കെ ചെയ്ത് കാണും അല്ലേ, പ്രോഗ്രാം ചെയ്ത് കാണും. സോ അതിൻ്റെ പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുപോലത്തെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും നിങ്ങൾ ലാബിൽ ചെയ്യുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ, നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോ എല്ലാവരും ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ഇപ്പോൾ എ പ്ലസ് ബി, എ മൈനസ് ബി, സമ്മിൽ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പറയും അല്ലേ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാക്കുക, വൺ എന്നുള്ള മെനു കൊടുത്താൽ അഡീഷൻ, ടു കൊടുത്താൽ സബ്ട്രാക്ഷൻ, ത്രീ കൊടുത്താൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ അതിൻ്റെ ചുമ്മാ പ്രോഗ്രാം എഴുതുന്നതെന്ന് തോന്നും അല്ലേ, അതിനകത്ത് നമുക്ക് അതിനേക്കാൾ എളുപ്പത്തിൽ നമ്മുടെ കാൽക്കുലേറ്റർ ചെയ്യാമല്ലോ തോന്നിപ്പോകും, അങ്ങനെയല്ല. സോ ഇതിനൊക്കെ പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എ ഐയുടെ ഫ്യൂച്ചറിനെ പറ്റിയാണ്. അപ്പം ഇപ്പം നമ്മളുടെ കറണ്ട് ട്രെൻഡ്സൊക്കെ നമ്മൾ നോക്കി എ ഐയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മളിപ്പോൾ എ ഐ ആർട്ട് ഫീൽഡിൽ എങ്ങനെ അപ്ലൈ ചെയ്തു, ഇമേജസിൽ എങ്ങനെ അപ്ലൈ ചെയ്തു, എങ്ങനെ വീഡിയോസ് നോക്കി, മ്യൂസിക് ഫീൽഡൊക്കെ നമ്മൾ നോക്കി. ഈ ന്യൂറാലിങ്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തോ ബ്രെയിൻ്റെ പടമൊക്കെ ഉണ്ട്, എന്തായിരിക്കും ഇത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതിനെപ്പറ്റി? സോ ഇപ്പം നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരല്ലേ, അപ്പം നിങ്ങൾക്ക് ഇനി തോന്നും ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് ആകുമ്പം ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ കുറേ പഠിക്കാനും ഒക്കെ കാണും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സബ്ജക്റ്റുകളുണ്ട്, ഇഷ്ടംപോലെ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും പഠിക്കും, കുറേയൊക്കെയും ട്രൈ ചെയ്യും നിങ്ങളൊക്കെ അല്ലേ. എല്ലാവരും പഠിക്കണം എന്നാൽ പിന്നെ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ? അതിനകത്ത് നിങ്ങൾക്ക് 80 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ 80-ൽ 80 എല്ലാവരും വാങ്ങിക്കണ്ടേ? പഠിപ്പിക്കുന്ന ആളെല്ലാം പറയുന്നുണ്ട്, പഠിക്കുന്ന കുട്ടികളും ഈ പഠിപ്പിക്കുന്ന ആൾ പറയുന്നത് തന്നെയാണ് എല്ലാവരും കേൾക്കുന്നത് അല്ലേ. അങ്ങനെ എല്ലാവരും 80-80 വാങ്ങിക്കണ്ടേ? അതിനകത്ത് എന്തുകൊണ്ട് പറ്റുന്നില്ല? അതിനകത്ത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോൾ പലരും പറയേണ്ട കാര്യം എന്താണ്, അയ്യോ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയി, എല്ലാം പഠിച്ചു വെച്ചിരുന്നതാണ് അല്ലേ. കുറേ പേർക്കെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടായി കാണും നിങ്ങളുടെ അടുത്ത്. എസ്പെഷ്യലി ഇപ്പോൾ എക്സാമിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യും, ആരെങ്കിലും പറയും ഓ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് മിനിറ്റ് എടുത്തങ്ങ് വായിച്ചു നോക്കും അല്ലേ, ലാസ്റ്റ് മിനിറ്റിൽ വായിച്ചു നോക്കും, അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വരികയും ചെയ്യും, നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വായിച്ചുകൊണ്ട് മറന്നു പോവുകയും ചെയ്യും അതിനകത്ത് അല്ലേ. സോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മെമ്മറി. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം നമ്മൾ ബ്രെയിനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് അല്ലേ. സോ ബ്രെയിനിൽ അപ്പം നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങളിപ്പോൾ എക്സാമിന് എഴുതുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലുണ്ട് അല്ലേ, പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണെങ്കിൽ നിങ്ങൾ വേറെ ഒരു സ്റ്റോറേജിലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക, നിങ്ങളുടെ മെമ്മറി വേറൊരു സ്റ്റോറേജിലായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതുകയാണെങ്കിലോ അതുപോലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറേജിൽ നിന്നും റിട്രീവ് ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റും കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുമല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചാണ് അല്ലേ. പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുമല്ലോ ഉള്ളു. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് കുറച്ചുകൂടി ലോജിക്കൽ റീസണിങ് കേപ്പബിലിറ്റി എന്ന് വെച്ചാൽ എന്തുവാ, കുറച്ചുകൂടി കാര്യങ്ങളെ ഗഹനമായി പഠിക്കാനും അപ്ലൈ ചെയ്യാനും നിങ്ങൾ പഠിക്കും. കാരണം കുറേ ഇക്വേഷൻസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാൻ പോകണം ഈ ഇക്വേഷനൊക്കെ എന്ന് നിങ്ങൾ വിചാരിച്ച് നോക്കും അല്ലേ, ഇക്വേഷൻസൊക്കെ. പക്ഷേ ആ ഇക്വേഷൻസിൻ്റെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വലിയ കോംപ്ലക്സ് ഇക്വേഷൻ കാണാതെ പഠിച്ച് വെക്കേണ്ട ഒരാവശ്യവും കാണത്തില്ല. പകരം ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, നിങ്ങളത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഫീൽഡിനെ എൻഹാൻസ് ചെയ്യുന്ന ഒന്നായിരിക്കും ഈ ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂറാലിങ്ക് കമ്പനിയുടെ ഒരു ആഡാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് വന്നു. അപ്പോൾ ഇപ്പം നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു മെഷീനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നിപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾ ധരിച്ചതാണ് അല്ലേ. എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാൻ പറ്റും, പറ്റൂ അങ്ങനെ എല്ലാം കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാൻ? അപ്പോൾ എന്തുകൊണ്ട് പറ്റത്തില്ല?
ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അതിനെ പറ്റി? അല്ല, നിങ്ങൾ ആദ്യം വിചാരിച്ച് പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾ പറ്റുമല്ലെന്ന് വിചാരിക്കുന്നു അതിനകത്ത്? എല്ലാവർക്കും എല്ലാ കഴിവും ദൈവം കൊടുക്കൂലെന്ന് പറയുന്ന പോലെയാണത് അല്ലേ? ആ ശരി. അപ്പം നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, എ ഐയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് നേരത്തെ സാവിയോ ആദ്യം പറഞ്ഞായിരുന്നു, നമുക്കൊരു ക്രൗഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് കള്ളന്മാരെ പിടിക്കാം, അതുപോലത്തെ ആളുകളെയൊക്കെ നമുക്ക് ക്രിമിനൽസിനെയൊക്കെ അറസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? ഇത് റീസെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 1 year 2 year റേഞ്ചിലായിട്ട് ചൈനയിലൊരു സ്കൂളിൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ദേ ആർ യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അവർ ക്യാമറ നിങ്ങളുടെ ക്ലാസ് റൂം, ചിലരെങ്കിലും ക്ലാസ് റൂമിൽ ക്യാമറകളൊക്കെ കാണും അല്ലേ? നിങ്ങളെ സർവൈലൻസ് ക്യാമറകൾ കാണും നോക്കാനായിട്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ. പക്ഷേ മെജോറിറ്റി കേസസിൽ എന്തായിരിക്കും, ഒന്നും വർക്കാവില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ വർക്കാവുമായിരിക്കും, ചിലപ്പോൾ വർക്കാകത്തില്ലായിരിക്കും അല്ലേ? ഓക്കെ. സോ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ ക്യാമറ വെച്ച് ക്ലാസ്സിനെ ഫുൾ ഇവർ ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്തിട്ട് ഈ സമയത്ത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തവർ, ക്ലാസ്സിൽ ഉറങ്ങുന്നവർ, ക്ലാസ്സിൽ മിസ് നോട്ട് പറഞ്ഞാൽ എഴുതിയെടുക്കാത്തവർ, ഇവരെയൊക്കെ എന്ത് ചെയ്തു, ഈ AI ക്യാമറ പൊക്കി, എല്ലാത്തിനെയും പൊക്കി. അപ്പോൾ അതൊരു പ്രശ്നമല്ലേ? പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റത്തില്ല, എപ്പോഴും പഠിക്കണം. കണ്ണ് ചിമ്മിയപ്പോലും ചിലപ്പോൾ AI ക്യാമറ പറയും നിങ്ങൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു കളയും, തീർന്നു, നിങ്ങൾ പെട്ടു അതിനകത്ത്. അപ്പോൾ എന്ത് ചെയ്യും അതിനകത്തേക്ക്? അപ്പോൾ AI നമ്മൾ എല്ലാ ഫീൽഡിലും നമ്മൾ ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്, അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസ് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പം AIനെ നമ്മൾ പേടിക്കണോ വേണ്ടയോ? വേണമെന്നാണോ വേണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? വേണ്ട, ഒട്ടും വേണ്ട, ഒരു പേടിയും വേണ്ട. ശരി, അപ്പോൾ എന്തായാലും ഇത് നിങ്ങളും ജസ്റ്റ് കേട്ട് നോക്കുക, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ഇതിൽ പറയുക. I do think sometimes we get carried away and start to think about like sentient machines, machines that are just going to understand everything the way that we do and totally interact with us like a human. I think that stuff is pretty far away. And a lot of the sort of scaremongering around, oh, AI taking over the world, AI doing all of these things that are sort of negative aspects of the technology that we don't control, I think these are a little bit overwrought. Just basically, ഇതിനകത്ത് അവർ പറഞ്ഞത് പേടിക്കേണ്ട എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് AI പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. അപ്പം എല്ലാവരും ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, AIനെ പറ്റി സെർച്ചൊക്കെ ചെയ്യാൻ തുടങ്ങുമോ? മെഷീൻ ലേണിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അപ്പോൾ എല്ലാവർക്കും? ഉണ്ടല്ലോ അല്ലേ? ശരി. സോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താണ്, ബേസിക്കലി നമുക്ക് എല്ലാവർക്കും പ്രോഗ്രാമിംഗ് നോളേജ് വേണം. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രോഗ്രാമിംഗ് എഫിഷ്യൻസി കൂട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല പ്രോഗ്രാമേഴ്സായിട്ട് വളരണം ആദ്യം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ബേസിക്സ് നന്നായി പഠിച്ചെടുക്കുക, പ്രോഗ്രാമിംഗ് നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഇനിയുള്ള ലോകത്ത് കമ്പ്യൂട്ടർ വിജ്ഞാനമില്ലാതെ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല ഇനിയുള്ള ലോകത്ത്. അത്രയ്ക്കും കോമ്പറ്റിറ്റീവായ ഒരു ലോകമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത്യാവശ്യം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ വെച്ചാൽ ഗെയിം കളിക്കുക എന്നുള്ളതല്ല, അല്ലാതെ തന്നെ ഇത്തിരിയെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കുറച്ചെങ്കിലും അറിഞ്ഞു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് എല്ലാവരുടെ ഇതിലുണ്ടല്ലോ, ലാപ്ടോപ്പിലൊക്കെ ഉണ്ടല്ലോ. ആ അതിൽ എക്സൽ പോലത്തെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്, അതുപോലത്തേക്ക് നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. സോ എപ്പോഴും നിങ്ങൾ ഇനിയുള്ള കാലത്ത് നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നിങ്ങൾ എല്ലാം ഒന്നും പഠിക്കണം നിർബന്ധമില്ല, 100നേക്കാളും കൂടുതൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്, എല്ലാം കൂടി പഠിച്ചെടുക്കാനൊന്നും പറ്റത്തുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്കിലും വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കിവിടെ മെഷീൻ ലേണിംഗിൽ നമ്മൾ ഏറ്റവും അത് യൂസ് ചെയ്യുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നിങ്ങളത് 9th standard ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ഉള്ളവർ പഠിച്ചു കാണും, കുറച്ച് പഠിച്ചു കാണും പൈത്തനെ പറ്റി ബേസിക് കാര്യങ്ങൾ പഠിച്ചു കാണും. സോ താങ്ക് യു ഓൾ.